ഫ്രണ്ട്സ് ഇന്നത്തെ അതിൻ്റെ റെസിപ്പി മണിപ്പുട്ടാണ്. അതൊരു വെറൈറ്റി പുട്ടാണ്. ഇതിന് നമ്മൾ കോമ്പിനേഷനായിട്ട് തേങ്ങയും പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. കറിയിലും കുറച്ചുകൂടി സൂപ്പർ പഞ്ചസാര കൂട്ടി യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് മാവ് കുഴയ്ക്കാനായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് അരിപ്പൊടിയും അതിനോടൊപ്പം 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെയായിട്ട് നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് കുഴച്ച് മാവ് നൂൽപുട്ടിൻ്റെ ഭാഗത്തിന് കുഴച്ചെടുക്കണം. വലിയ ഹോളുള്ള അച്ചിട്ട് നമുക്കിത് വീശിയെടുക്കണം. അപ്പം നമുക്കിത് വീശി ഇടാനായിട്ട് ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് അരിപ്പൊടി നന്നായിട്ടൊന്ന് വിതറാം. ഇതിൻ്റെ മേലിലാണ് നമ്മളിത് വീശിയിടുന്നത്. കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ അരിപ്പൊടി നന്നായിട്ട് വിതറി കൊടുക്കണം. എന്നിട്ട് നമ്മൾ പതുക്കെ കുടഞ്ഞെടുക്കണം. ഇത് അരിപ്പൊടി നന്നായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ മാവ് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുടഞ്ഞെടുക്കുന്നത്. നമുക്കിനി ഈ മാവ് ശരിക്കൊന്ന് കുടഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി ഈ മാവ് ഒരു പുട്ടുകുറ്റി എടുത്തിട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. ആദ്യം 1 ലെയർ തേങ്ങയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വീശി വെച്ചേക്കണ ഈ മാവ് നിറയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും 1 ലെയർ തേങ്ങയിട്ടിട്ട് പുട്ട് നിറക്കുന്ന പോലെ തന്നെ നിറച്ച് ആവിയിൽ നന്നായിട്ട് വേവിച്ചു. നമുക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ തേങ്ങയും പഞ്ചസാരയും അല്ലെങ്കിൽ നെയ്യും പഞ്ചസാരയും കൂട്ടി ഈ കഴിക്കുന്ന സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.